ശിഹാബ് തങ്ങളുടെ പേരിലുള്ള റമദാൻ റിലീഫ് കിറ്റുകളുടെ വിതരണം നടന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന റമദാൻ റിലീഫ് കിറ്റുകളുടെ വിതരണമാണ് അമ്പംകുന്ന് മക്കാമിൽ വെച്ച് നടന്നത്. കഴിഞ്ഞ വർഷം ശിഹാബ് തങ്ങളുടെ പേരിൽ മാത്രം നടന്നിരുന്ന റിലീഫ് ഈ വർഷം ഹൈദർ അലി തങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത്. ജാതിമതഭേദമില്ലാതെ 250 പരം കിറ്റുകളാണ് മക്കാം പരിസരത്ത് വെച്ച് മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീൻ വിതരണം ഉദ്ഘാടനം ചെയ്തത്. ഇത് ഒരു റംസാൻ കിറ്റ് വിതരണമാണ്, വലിയ ചടങ്ങുകളായിട്ടൊന്നുമില്ല. പേരും അതുപോലെ തന്നെ പരസ്യവും പുറത്തറിയരുത് എന്ന് വളരെ നിർബന്ധമുള്ള ഒരു വലിയ മനുഷ്യനാണ് ഇങ്ങനെ ഈ കിറ്റുകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ളത്. അത് ഇവിടെ വളരെ ശ്രേഷ്ഠമായ ഒരു സാന്നിധ്യത്തിൽ അമ്പംകുന്ന് മക്കാം പരിസരത്ത് വെച്ച് കൊടുക്കണമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമാണ്. അപ്പോൾ അത് പ്രകാരം വേറെ കൂടുതൽ ചടങ്ങുകളൊന്നുമില്ല, പരമാവധി പാവങ്ങളിലേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഈ കിറ്റിൽ ഞങ്ങൾ ഈ നോമ്പ് കാലത്തെത്തിക്കുകയാണ്. എല്ലാ ജാതിമത സമൂഹങ്ങൾക്കും അത് കൊടുക്കുന്നുണ്ട്. അതിനിവിടെ പൈസലും തുണീസുമൊക്കെയാണ് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ആ കാര്യങ്ങളിവിടെ എത്തിക്കുന്നത് കോഴിക്കോട്ടുള്ള നമ്മുടെ വീരാങ്കോയി അതുപോലെ തന്നെ മുനീർ അത് ചെറുവണ്ണൂർ സ്വദേശികളാണ്. അവരദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എനിക്കും പരിചയമുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെ ഇതൊന്നും പുറത്തറിയരുത്, അങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ആളാണ്. ബീരാൻകോയ ചെറുവണ്ണൂർ, മുനീർ ചെറുവണ്ണൂർ, TK ഫൈസൽ, ഫക്കറുദ്ദീൻ അമ്പംകുന്ന്, TK ജുനൈസ്, സൈനുദ്ദീൻ കൈതച്ചിറ, ബഷീർ മണലടി എന്നിവരും റിലീഫ് വിതരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇവിടെ നല്ലൊരു മഹനീയമായ ചടങ്ങാണ്. ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നതിന്റെ അറിയുന്നതിനെ നമ്മുടെ ഫക്കറുദ്ദീൻ, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ബീരാങ്കോയ മുനീർ, അതുപോലെ നമ്മുടെ TK ഫൈസൽ, ജുനൈസ്, മറ്റെല്ലാവരും ഉണ്ട്. ഇത് ഒരു റംസാൻ കിറ്റ് വിതരണമാണ്. അങ്ങനെ വലിയ ചടങ്ങുകളായിട്ടൊന്നുമില്ല. പേരും അതുപോലെ തന്നെ പരസ്യവും പുറത്തറിയരുത് എന്ന് വളരെ നിർബന്ധമുള്ള ഒരു വലിയ മനുഷ്യനാണ് ഇങ്ങനെ ഈ കിറ്റുകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ളത്. അത് ഇവിടെ വളരെ ശ്രേഷ്ഠമായ ഒരു സാന്നിധ്യത്തിൽ അമ്പംകുന്ന് മക്കാം പരിസരത്ത് വെച്ച് കൊടുക്കണമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമാണ്. അപ്പോൾ അത് പ്രകാരം വേറെ കൂടുതൽ ചടങ്ങുകളൊന്നുമില്ല, പരമാവധി പാവങ്ങളിലേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഈ കിറ്റിൽ ഞങ്ങൾ ഈ നോമ്പ് കാലത്തെത്തിക്കുകയാണ്. എല്ലാ ജാതിമത സമൂഹങ്ങൾക്കും അത് കൊടുക്കുന്നുണ്ട്. അതിനിവിടെ പൈസലും തുണീസുമൊക്കെയാണ് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ആ കാര്യങ്ങളിവിടെ എത്തിക്കുന്നത് കോഴിക്കോട്ടുള്ള നമ്മുടെ വീരാങ്കോയി അതുപോലെ തന്നെ മുനീർ അത് ചെറുവണ്ണൂർ സ്വദേശികളാണ്. അവരദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എനിക്കും പരിചയമുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെ ഇതൊന്നും പുറത്തറിയരുത്, അങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ആളാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ആ ഒരു പുണ്യവും വർഗത്തും അദ്ദേഹത്തിന് കിട്ടണം. നമുക്ക് തന്നെ
രണ്ടുപോലെ എടുക്കണ്ടോ?